السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. ഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ സ്ഥാനങ്ങളെക്കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്ക് സ്ഥാനങ്ങളും മാനങ്ങളും ഒന്നും നൽകാത്ത ഒരു കാലഘട്ടം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന് മുമ്പ് ഉണ്ടായിരുന്നു. ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവ്വത്ത് കിട്ടിയത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രബോധന രംഗത്ത് വന്ന കാലഘട്ടം. സ്ത്രീകളുടെ കാര്യത്തിൽ പ്രത്യേകമായ ഒരു പരിഗണനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയത്. മാത്രമല്ല, പരിശുദ്ധമായ ഖുർആനുൽ ഷരീഫ് അന്ന് അറബി നാടുകളിൽ നിലകൊണ്ടിരുന്ന സ്ത്രീകൾക്ക് സ്ഥാനവും മാനവുമൊന്നും നൽകാതെ അവരെ കേവലം ഒരു വൈകാരിക വിഷയത്തിന് മാത്രം ഉപയോഗപ്പെടുത്തുന്ന വസ്തുക്കളായി കാണുകയും യാതൊരുവിധ പരിഗണനയും അവർക്ക് നൽകാതെ എത്രത്തോളം പെൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതികഠിനമായ ദുഃഖമുണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ ഖുർആൻ ആ വിഷയം പറഞ്ഞില്ലേ, ഉവൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ ദല്ല വജ്ഹുഹു മുസ്ഫദ്ദൻ വഹുവ കളീം യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി അയുംസികുഹു അലാ ഹൂനിൻ അം യദുസ്സുഹു ഫിത്തുറാബ് അലാ സാ മാ യഹ്കുമൂൻ. സൂറത്തുൻ നഹ്ലിലെ 58-59 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിവരിച്ചതായി കാണാം. വിദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ദല്ല വജ്ഹുഹു മുസ്ഫദ്ദൻ വഹുവ കളീം. അവരെല്ലാവർക്കെങ്കിലും ഒരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയവരോട് അറിയപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമല്ല ഉണ്ടാവുക, മറിച്ച് അവർ ദുഃഖത്തിൽ ആണ്ടുപോകുന്നതായി, അവരുടെ മുഖം കറുത്തുപോകുന്നതുമായി കാണാവുന്നതാണ്. യതവാറാമിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി, തനിക്ക് പെൺകുഞ്ചു ജനിച്ചു എന്നുള്ള അനുമോദന വാർത്ത ഉണ്ടായാൽ അവർക്ക് അപമാനമാണുണ്ടാവുക, അഭിമാനമായിരുന്നില്ല. ആ അപമാന നിമിത്തം ജനങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറി മറഞ്ഞിരിക്കും. എന്നിട്ട് അവർ ചിന്തിക്കും, അപമാനം സഹിച്ചുകൊണ്ട് ആ പെൺകുഞ്ഞിനെ വെച്ചുകൊണ്ടിരിക്കണമോ, അതല്ല അതിനെ മണ്ണിൽ പൂഴ്ത്തണമോ, അഥവാ ജീവനോടെ അതിനെ കുഴിച്ചു കളയണമോ എന്നവർ ചിന്തിച്ചിരുന്നു. അറിയുക, അവരുടെ വിധി വളരെ പിഴച്ചത് തന്നെ. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ ആ വിഷയം പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഭൂലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്കുള്ള ആ സ്ഥാനം എടുത്തു കൊണ്ടുവരികയും സ്ത്രീകളെ എല്ലാ നിരക്കും സംരക്ഷിക്കണമെന്നുള്ള കൽപ്പന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുകയും ചെയ്തു. അർ-റിജാലു ഖവ്വാമൂന അലന്നിസാഇ ബിമാ ഫള്ളലല്ലാഹു ബഅളുഹും അലാ ബഅള്. പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു. നിയന്ത്രണാധികാരമുണ്ട് എന്ന് വിചാരിച്ച് സ്ത്രീകളെ എല്ലാ നിരക്കും അവഹേളിക്കുകയല്ല ഖുർആൻ ചെയ്തത്, മറിച്ച് സ്ത്രീകളെ സംരക്ഷണം ഏറ്റെടുക്കണം എന്നുള്ള അർത്ഥത്തിനാണ് സ്ത്രീകൾക്കുള്ള പരമാധികാരം പുരുഷനാണ് എന്ന് അള്ളാഹു വിവരിച്ചത്. കാരണം സ്ത്രീകൾ അവരെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് പുരുഷന്മാരെ പോലെയുള്ള പ്രകൃതിയിലല്ല. സ്വാഭാവികമായും അവർക്കുണ്ടാകുന്ന ചെറിയ ലാളിത്യത്തോടുകൂടിയുള്ള ഒരു സ്വഭാവം, അതുപോലെ ലജ്ജപൂർണമായ ഒരു സ്വഭാവവും, ആ നിലക്കുള്ള ഒരു പുരുഷന്മാരെ പോലെയുള്ള ഒരു ഗൗരവ രൂപത്തിലല്ലല്ലോ സ്ത്രീകളുടെ സൃഷ്ടിപ്പ് തന്നെ. അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൗന്ദര്യമാണത്. അല്ലെങ്കിൽ അവർക്ക് ആ പ്രത്യേകമായ ഗുണം നൽകുന്നത് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാനും മക്കളോട് കാണിക്കേണ്ടുന്ന ആ പരിലാളനയും ലാളിത്യവും മക്കളോട് കാണിക്കേണ്ടുന്ന ആ കാരുണ്യവും ഒക്കെ പ്രകടമാകുന്ന ഒരു സ്വഭാവമാണ് യഥാർത്ഥത്തിൽ സ്ത്രീകളിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പറഞ്ഞത്, അർ-റിജാലു ഖവ്വാമൂന അലന്നിസാഇ ബിമാ ഫള്ളലല്ലാഹു ബഅളുഹും അലാ ബഅള്.
സ്ത്രീകളുടെ പരമാധികാരം അത് പുരുഷന്മാരുടെ നിയന്ത്രണത്തിലാണ്. പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാണ്. അതേസമയം അവരിൽ ചിലരെക്കാൾ ഉത്കൃഷ്ടമാക്കുന്നത് കൊണ്ടും അവർക്ക് ധനത്തിൽ നിന്ന് ചിലവ് ചെയ്യുന്നത് കൊണ്ടുമാണ് അങ്ങനെ നിശ്ചയിച്ചത്. അഥവാ പുരുഷന്മാർ സ്ത്രീകളെക്കാൾ ബഹുമാനം പുരുഷന്മാർക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. നിയന്ത്രണത്തിന് അവരെ ഭരിക്കുവാനും അവരെ നിയന്ത്രിക്കുവാനുമുള്ള അധികാരം പുരുഷന് തന്നെയാണ്. അതേസമയം അനന്തരാവകാശ സ്വത്തും ധനവും ഒന്നും സ്ത്രീകൾക്കില്ലാത്ത ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് അവരെ സംരക്ഷിക്കണമെന്നും അവർക്ക് അനന്തര സ്വത്തുകളിൽ നിന്ന് അവരുടെ പിതാക്കളോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരോ അവരെ ബന്ധപ്പെട്ടവരോ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് സ്വത്തിൻ്റെ അവകാശം കൊടുക്കണമെന്നുമുള്ള ആ നിയമം പരിശുദ്ധമായ ഖുർആൻ ശരീഫ് സ്ത്രീകൾക്ക് അനുവദിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫസ്സാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽഗൈബി ബിമാ ഹഫിളല്ലാഹ്. ഉത്തമ സ്ത്രീകൾ ആരാണ്? ഫസ്സാലിഹാതു, സൽവൃദ്ധരായ സ്ത്രീകൾ, അവരുടെ വിശേഷണങ്ങൾ അല്ലാഹു പറയുന്നു. സൽവൃദ്ധരായ സ്ത്രീകൾ അനുസരണമുള്ളവരും അള്ളാഹു അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചിരിക്കയാൽ ഭർത്താക്കന്മാരുടെ അസാന്നിധ്യത്തിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു പോരുന്നവരുമാണ്. അള്ളാഹു അവർക്കുള്ള സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്ത് അവർക്ക് സുരക്ഷിതമായ ഒരവസ്ഥ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഭർത്താക്കന്മാരുടെ അസാന്നിധ്യത്തിൽ അവർ ഒരിക്കലും തന്നെ ആ ഭർത്താക്കന്മാർക്ക് സമ്മതമില്ലാത്ത അവർക്ക് പ്രയാസമുണ്ടാകുന്ന ഒരു വിഷയവും അവരുടെ ജീവിതത്തിൽ അവർ വെച്ചു പുലർത്താൻ പാടില്ല. അങ്ങനെയുള്ള ആളുകളാണ് സർവൃദ്ധരായ സ്ത്രീകളെന്ന് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ഉത്ബോധിപ്പിക്കുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ, അള്ളാഹുവിൻ്റെ ഖുർആൻ സ്ത്രീകൾക്ക് നൽകുന്ന സ്ഥാനമാണ് യഥാർത്ഥത്തിൽ ഇവിടെ വിവരിക്കുന്നത്. മാത്രമല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും സഹാബത്തിന് ഉപദേശിക്കാറുള്ള ഒരു ഉപദേശമാണ് ഇസ്തൗസു ബിൻ നിസാഇ ഖൈറാ. സ്ത്രീകളോട് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ആ വസീയത്ത്, നന്മയിൽ സ്ത്രീകളെ നിങ്ങൾ പരിപാലിക്കണമേ എന്ന് പരിശുദ്ധരായ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. എത്രത്തോളം അവിടുത്തെ ഹജ്ജത്തുൽ വദാ എന്ന് പറയുന്ന അതിപ്രസിദ്ധമായ ആ ഹജ്ജത്തുൽ വദായിൽ അവിടുന്ന് നടത്തിയ പ്രഭാഷണത്തിൽ, ചരിത്ര പ്രധാനമുള്ള പ്രഭാഷണമായിരുന്നു അത്. ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യ ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭം അവിടുന്ന് അവസാനം നടത്തിയ വിടവാങ്ങൽ പ്രസംഗമായിരുന്നു അത്. ആ വിടവാങ്ങൽ പ്രസംഗത്തിലും പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്ത്രീകളുടെ കാര്യത്തിൽ അവിടുന്ന് പറയുകയുണ്ടായി, ഉസ്തൗസൂ ബിൻ നിസാഇ ഖൈറാ. ഫഇന്നഹുന്ന ഖുലിഖന മിൻ ളഅ്ഇൻ വഇന്ന അഅ്വജ ശൈഇൻ ഫിൽ ളഅ്ഇ അഅലാഹു. സ്ത്രീകൾക്ക് അവരുടേതായ ഒരു മോശം, അവരുടെ ജീവിതത്തിൽ അവരുടെ പ്രകൃതിയിൽ ഒരു ദുഅഫുണ്ട്, ഒരു ബലഹീനതയുണ്ട്. ആ ബലഹീനത കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കണം അവരെ ഭരിക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ ഫൈന്നഹുന്ന ഹുലിക്കന മിൻ ളഅ്ഇൻ, പുരുഷന്മാർ ആദം നബി അലൈഹി സ്സലാമാകുന്ന പിതാവിൻ്റെ ഒരു വാരിയല്ലിൽ നിന്നാണല്ലോ സ്ത്രീകളെ സൃഷ്ടിച്ചിട്ടുള്ളത്, അതും ഒരു വളഞ്ഞ വാരിയല്ല് കൊണ്ടാണ്. ഫൈന്ന അഅ്വജ ശൈഇൻ ഫിൽ ളഅ്ഇ അഅലാഹു അഅലാഹു, വാരിയല്ലിൻ്റെ മുകളിലെ വളഞ്ഞ വാരികല്ല് കൊണ്ടാണ് സ്ത്രീകളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആയതുകൊണ്ട് ഫഇൻ ദഹബത തുഖീമഹു കസർതഹു, നീ അതിനെ നിവർത്താൻ ഉദ്ദേശിച്ചാൽ പൂർണ്ണമായ അർത്ഥത്തിൽ പുരുഷനെ പോലെ തന്നെ ആകണമെന്ന് ക്ഷണിച്ചുകൊണ്ട് സ്ത്രീകളുടെ സ്വഭാവത്തിന് മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് നടപ്പിലാക്കാൻ പോകുന്ന കാര്യമല്ല. അങ്ങനെ നീ അത് നിവർത്താൻ ഉദ്ദേശിച്ചാൽ അത് പൊട്ടിച്ചു കളയും, അഥവാ വിവാഹമോചനത്തിലായിരിക്കും അത് പര്യവസാനിക്കുക. വൈൻ തറക്ത ഹൂലം യസൽ അഅ്വജ, നീ ഒന്നും ചെയ്യാതെ അത് വിട്ടേക്കുകയാണെങ്കിലും അത് വളഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അഥവാ സ്ത്രീകളുടെ സ്വഭാവത്തിൽ ആ ഒരു ചെറിയ ഒരു അവശത അവർ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. അതനുസരിച്ച് പുരുഷനെ പോലെ തന്നെ അവരാകണമെന്ന് ക്ഷണിക്കുകയാണെങ്കിൽ അതൊരിക്കലും ഉണ്ടാകാൻ പോകുന്ന കാര്യമല്ല. ആയതുകൊണ്ട് ഫസ്തൗസു ബിന്നിസാഇ ഖൈറാ, സ്ത്രീകളുടെ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്ന ആ ഉപദേശം നന്മയുടെ ഉപദേശമാണ്, അത് നിങ്ങൾ കൈക്കൊള്ളണമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി. ചുരുക്കത്തിൽ, സ്ത്രീകൾ ഒരിക്കലും പുരുഷന്മാരെ പോലെയാകില്ല എന്നും സ്ത്രീകൾക്ക് അള്ളാഹു നൽകിയ അവരുടെ പ്രത്യേകമായ സഹജമായ ആ സ്വഭാവം അത് അവർക്ക് ജീവിതത്തിൽ ആവശ്യമായത് തന്നെയാണെന്നും അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പുരുഷന്മാർ സ്ത്രീകളെ നിയന്ത്രിക്കേണ്ടതെന്നും അവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടതെന്നും ഒക്കെ
പരിശുദ്ധമായ ഖുർആനു ശരീഫ് നമ്മോട് ഉണർത്തുകയാണ്. മാത്രമല്ല സ്ത്രീ എന്ന് പറയുന്നത് അൽ ഉമ്മു മദ്രസത്തും ഇൻ അഅദത്തഹ അഅദത്ത ശഅബൻ തയ്യിബൽ ഇറാഖി. ഒരു കവി പാടുകയുണ്ടായി, മാതാവ് എന്ന് പറയുന്നത് അതൊരു പാഠശാലയാണ്, അതൊരു ചെറിയ സംഭവമല്ല, അതൊരു വിദ്യാലയമാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി ലോകത്തെ പരിചയപ്പെടുത്തുന്നത്, പിതാവിനെ പരിചയപ്പെടുത്തുന്നത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെയും അള്ളാഹുവിനെയും ഒക്കെ പരിചയപ്പെടുത്തുന്നത് മാതാവിൻ്റെ മടിത്തട്ടിൽ കിടന്നുകൊണ്ടാണ് കൊച്ചു കുഞ്ഞുങ്ങൾ അവർ ആസ്വദിക്കുന്ന ആദ്യമായി വിജ്ഞാനത്തിൻ്റെ മധു നുകരുന്നത് മാതാവിൻ്റെ മടിത്തട്ടിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ മാതാവ് ഒരു പാഠശാലയാകുന്നു, ഒരു മദ്രസയാകുന്നു. ഇൻ അദത്തഹ അദത്ത ശുഅബൻ തയ്യിബൽ ഇറാഖി. ആ മാതാവിനെ ഇനി നല്ല നിലക്ക് പരിലാളിക്കുകയാണെങ്കിൽ അവരെ നല്ല ആരുറപ്പുള്ള ഒരു സമൂഹ സൃഷ്ടിപ്പിൻ്റെ കാരണമായി ആ മാതാവിനെ ഇനി എനിക്ക് മാറ്റിയെടുക്കാം എന്നൊരു കവി പറഞ്ഞത് വളരെ അർത്ഥവത്താണ്. അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ സ്ഥാനം, സ്ത്രീകളുടെ സ്ഥാനം അത് വളരെ വലുതാണെന്ന് പരിശുദ്ധമായ ഇസ്ലാം ഊന്നിപ്പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.